ഈശോ മിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു അമ്മച്ചി ആ അമ്മച്ചി പങ്കുവെച്ച ഒരു കുഞ്ഞ് സങ്കടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാൻ പോകുക പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ഒരു പ്രതിസന്ധി ഒരു സങ്കടമാണിത് അമ്മച്ചിക്ക് വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് പക്ഷേ അമ്മച്ചി മുമ്പോട്ട് നയിച്ചിരുന്ന ഒരു വലിയ കാര്യമാണ് ഇതെല്ലാം മാറും തമ്പനെല്ലാം ശരിയാക്കി തരുമെന്നുള്ള ഒരു ഒരു വലിയ പ്രതീക്ഷ പ്രത്യാശ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ പ്രതിസന്ധി എന്തായിരുന്നു അമ്മജി പറഞ്ഞ ഇതാണ് അച്ഛാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് പ്രത്യാശയുണ്ട് ഇപ്പം ഇരിട്ടാണേലും ദൈവം എനിക്ക് വെളിച്ചം തരും ഞങ്ങളുടെ വീട്ടിലല്ലേ ശരിയാകും എനിക്ക് പ്രത്യാശയുണ്ട് പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ എൻ്റെ ജീവിത പങ്കാളിക്കോ എൻ്റെ മക്കൾക്കോ പ്രതീക്ഷയുടെ ഒരു ശതമാനം പോലും ഇല്ല അവർ പറയുന്നത് ദൈവം നമ്മളെ കൈവിട്ടു നമുക്കിനി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കടത്തിൻ്റെ മേൽ കടം വെഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല അമ്മജി ഈ പ്രാർത്ഥനയൊക്കെ നിർത്ത് ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മച്ചി പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ അച്ഛാ ഈ കടബാധ്യത മാറാനോ വിഷമങ്ങൾ മാറാനോ ഒന്നും പ്രാർത്ഥിക്കണ്ട എനിക്കുള്ളത് പോലെ ദൈവാശ്രയത്തെ ബോധം എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കുണ്ടാകാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതം വലിയ പ്രതിസന്ധികളൊക്കെ തരുമ്പോൾ വലിയ പ്രതിസന്ധി ആകുന്ന മലകളുടെ മുമ്പിൽ അതിൻ്റെ ചോട്ടിലൊക്കെ നിന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു സന്നിധാഗ്യവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കും ഇത് കർത്താവേ എന്തേലുമൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ആൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ചിലപ്പോൾ നിങ്ങളായിരിക്കും നമ്മുടെ കൂടെയുള്ളവർ പറയും ഇതൊന്നും ശരിയാവാൻ പോകണില്ലെന്ന് പക്ഷേ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് ഈ ഒരു പ്രത്യാശയാണ് ദൈവം തരും ദൈവം മുമ്പോട്ട് നയിക്കും എന്നുള്ളത് എന്താ വേണ്ടതെന്നറിയോ ഇത് നമ്മുടെ ഉള്ളിൽ മാത്രം പോരാ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം മക്കളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം പ്രിയ സുഹൃത്തുക്കളായിരിക്കാം സഹപ്രവർത്തനായിരിക്കാം അവർക്ക് ഈ പ്രത്യാശ പകർന്നു കൊടുക്കണം ദൈവം തരുമെന്ന് പ്രതിസന്ധികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം എത്ര ഇരുട്ടിലിരുന്നാലും നമുക്ക് വെളിച്ചം തരുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമുക്കറിയാം രണ്ട് ദിനവൃത്താന്തം ഒന്നാമത്തെ അധ്യായം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം സോളമനെക്കുറിച്ചാണ് പറയുക സോളമന്റെ മുമ്പിലേക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ് സോളമൻ നിനക്ക് എന്താ വേണ്ടത് സോളമൻ നാളിതുവരെ ദൈവം തന്ന എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു കർത്താവേ ഈ ജനത്തെ നയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ജ്ഞാനവും വിവേകവും വേണം വേറെ ഒന്നും വേണ്ട രണ്ട് ദിനവൃത്താതെ ഒന്നിന്റെ പന്ത്രണ്ട് ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവൻ ജ്ഞാനവും വിവേകവും മാത്രമേ ചോദിച്ചുള്ളെങ്കിലും അവൻ ചോദിക്കാത്തത് കൂടി സമ്പത്തും ശത്രുക്കളെ ഇതില്ലാതാക്കുന്നു അവന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെയൊക്കെ മാറ്റുന്നു ദീർഘായു കൊടുക്കുന്നു സോളമനെ ദൈവം ചോദിച്ചതും കൊടുത്തു ചോദിക്കാത്തതും ഇട്ട് കൊടുത്ത് അനുഗ്രഹിച്ചു അതായത് ദൈവം അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട് നമ്മൾ ചോദിച്ചതോ ചോദിക്കുന്നതോ അപ്പുറവും തരുന്ന ഒരു ദൈവം പക്ഷെ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് സോളമൻ ഇത് ഞാൻ സോളമൻ അങ്ങനെയൊക്കെ സംഭവിച്ചു വലിയ ആളായിരുന്നു എൻ്റെ ജീവിതത്തിൽ പക്ഷേ ഒന്നും നടക്കുള്ളൂ ഞാൻ ചോദിച്ചതോ പ്രതീക്ഷിച്ചതോ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല പ്രിയപ്പെട്ട സൗകര്യങ്ങളെ അന്ന് സോളമനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് മടിപിടിച്ചിരിക്കുന്നല്ല ആ ദൈവത്തിൻ്റെ കരം കുറുക്കിപ്പോയിട്ടില്ല ആ ദൈവം ഇന്നും നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇന്നൊരു പ്രതിസന്ധിയിലൂടെ എന്നെ ചെയ്യണം പ്രത്യാശ പോലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയില് ഇന്ന് നമ്മളെ മുമ്പോട്ട് നയിക്കാനുള്ള ഒരു കൊച്ചു വാക്ക് അച്ഛൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിന്റെ പതിനാലിൽ കാണുന്ന ഒരു കുഞ്ഞു വാക്ക് ഒരു സ്ഥലപ്പേരാണ് കേട്ടിട്ടുണ്ടാകാം ഇത് വായിച്ചിട്ടുണ്ടാകാം യാഹ്വേ ഈരെ അബ്രാഹം തൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ദൈവം ചെയ്യുന്ന വലിയൊരു കാര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്ഥലത്തിന് പേരിടുകയാണ് ദൈവം തരും ഗാഡ് വിൽ പ്രൊവൈഡ് എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് ഉൽപ്പത് ദിവസം ഇരുപത്തിരണ്ടാം തീയതിയായി നന്നായിട്ട് ഒന്നെടുത്ത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് അബ്രഹാം കടന്നു പോകുന്നത് ആ പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്ത് ഒരു വലിയ മലയുടെ ചോട്ടിൽ വന്ന് നിൽക്കുകയാണ് അവിടെ കൂടെ മകനായി ഉണ്ട് ഇസഹാക്ക് ചോദിക്കുന്നുണ്ട് അപ്പ നമ്മൾ ബലിയർപ്പിക്കാൻ പോവാണ് നമുക്ക് ബലിയർപ്പിക്കാനുള്ള അതിന് അതിനുത്തരമായിട്ട് അബ്രഹാം പറയുന്നതാണ് മോനെ ദൈവത്തിൻ്റെ മലയിൽ ആവശ്യമുള്ളത് ദൈവം തരും യാഹുവേ ഈരെ ഗാഡ് വിൽ പ്രൊവൈഡ് അങ്ങ് മുകളിലോട്ട് കയറുകയാണ് ഒന്നും ദൈവം തന്നിട്ടില്ല അവിടെ ബലിവീഠം ഒരുക്കി അവസാന നിമിഷം വരെ ഈ പ്രത്യാശ കൈവിടാതെ ഈ അപ്പൻ നിൽക്കുകയാണ് അബ്രഹാം ഇസ്ഹാക്ക് അപ്പൻ കൊടുത്ത പ്രത്യാശയിൽ കൂടെ പോകുന്നതാണ് ദൈവം തരൂ എന്ന് പറഞ്ഞു പക്ഷേ ദൈവം തരുന്ന കുഞ്ഞാടെ ഇവിടെ ഇതുവരെ ഒന്നും കണ്ടില്ല എബ്രാഹാമിനെയും ചങ്കിടിച്ചിട്ടുണ്ടാകാം ദൈവം വാഗ്ദാനം ചെയ്തതാണ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമാണ് ദൈവം എന്നുള്ള പ്രത്യാശ എനിക്കുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ല പക്ഷേ ആ പ്രത്യാശയ്ക്ക് ഒരു ഉത്തരം കിട്ടി അവസാന നിമിഷം ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കൊടുക്കുന്ന ദൈവം യാഹ്വേ ഈരെ ആവശ്യമായത് എബ്രഹാമിന് ആവശ്യമായത് കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ഇപ്പോൾ കൺമുമ്പിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഇപ്പോൾ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു വലിയ തീ എന്താണെന്നറിയോ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട എനർജി എന്താണെന്നറിയോ ഈ ഒരു പ്രത്യാശയാണ് ഗാഡ് വിൽ പ്രൊവൈഡ് യാഹ്വേ ഈരെ ദൈവം തരും കിടക്കുന്നതിനെ ദൈവം തുറക്കുമെന്നും ഇപ്പം ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ കർത്താവ് സഹായിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിലോട്ട് ജനിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം സങ്കീർത്തനം എഴുപത്തിയൊന്നിൻ്റെ അഞ്ചിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവെ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണെൻ്റെ ആശ്രയം ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക പ്രത്യാശ കൈവിടാതിരിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള പ്രത്യാശ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കുക യാഹ്വേ ഇരേ ദൈവം തരും ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ